കൈപ്പമംഗലം സ്റ്റാലിയൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുത്തൻപള്ളി മദ്രസ ഹാളിൽ നടന്ന ക്ലാസ് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു വൈ ഷമീർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രദേശത്തെ ക്ലബ്ബുകളും നമ്മുടെ പ്രദേശത്തെ കൂട്ടായ്മകളും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം ഏറ്റവും പ്രധാനം നമ്മുടെ വീടുകൾ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് രക്ഷിതാക്കൾക്ക് വീടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ ഇവിടുത്തെ ട്രെയിനറുണ്ട്. ആ ട്രെയിനർ വളരെ വിശദമായി കൊണ്ട് നമ്മോട് സംവദിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു പാരന്റിംഗ് ക്ലാസ് സംഘടിപ്പിക്കാൻ സ്റ്റാലിയൻസ് ക്ലബിന് കഴിഞ്ഞത് വളരെയധികം അഭിനന്ദനം അറിയിക്കുന്നു. സ്റ്റാലിയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു. വി എം ബഷീർ, വി എം യൂസഫ്, സ്റ്റാലിയൻ സെക്രട്ടറി സൈനുൽ ആബിദ്, സയ്യിദ് സനു എന്നിവർ സംസാരിച്ചു. മൈൻഡ് പവർ ട്രെയിനർ മുഹമ്മദ് ഷാജി ക്ലാസ് നയിച്ചു. കേരളത്തിൽ മൊത്തം ഏറ്റവും കൂടുതൽ കുട്ടികൾ തല്ലുള്ളത് രാവിലെ 6 മണിക്കും 9 മണിക്കും ഇടയിലും അല്ലെ. ഉമ്മ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് കരണ്ട് പോയി. കരണ്ട് പോയപ്പോ പിന്നെ പൈപ്പിൽ വെള്ളം തീർന്നു. വെള്ളം തീർന്നപ്പോ പിന്നെ എന്ത് വേണം? കിണറ്റിൽ നിന്നും വെള്ളം കോരിയിട്ട് വേണം അന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും വാപ്പാക്ക് സ്കൂളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ ഭക്ഷണം തയ്യാറാക്കും. ഈ സമയത്താണ് വാപ്പ പറയുന്നത്, അതെ എനിക്കിന്ന് 1/2 മണിക്കൂർ മുമ്പ് പോണട്ടാ. അപ്പൊ എന്തായി? വീണ്ടും പ്രഷറായി. അപ്പൊ അതിൻ്റെ ഇടയിൽ കുട്ടി വന്ന് ചോദിച്ചു, ഉമ്മ പെൻസിൽ എവിടെ? അപ്പൊ ഉമ്മ എന്താ പറയും, പെൻസിലല്ല കൊൻസിൽ അല്ലെ. അപ്പൊ കുട്ടി ചിന്തിക്കുന്നു, ഇന്നലെ എനിക്ക് പെൻസിലും ബാഗും എല്ലാം എടുത്തു തന്ന ഉമ്മ ഇന്നിപ്പോ ഉമ്മാക്ക് എന്ത് പറ്റി? അപ്പൊ കുട്ടി ഒരു എന്ത് മനസ്സിലാക്കി, കുട്ടി പറയുന്നു ഉമ്മ ശരിയല്ല, ഉമ്മാക്ക് എന്ത് പറ്റിയിട്ടില്ല. ഇവിടെ സത്യത്തില് ടാസ്ക് കൂടുമ്പോ 2 ടീകളുണ്ട്, 3 ടീകളുണ്ട്. ടാസ്ക് കൂടുമ്പോ എന്ത് കൂടും? ടെൻഷൻ കൂടും. ടെൻഷൻ വരുമ്പോൾ ടൈം ഉണ്ടാവും. അങ്ങനെ ഈ 3 ടീകളാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പെരിഞ്ഞനം RMBHS സ്കൂളിലെ 1983 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം നടത്തി. എഴുത്തുകാരൻ PS റഫീഖ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ ബുദ്ധി, അവരുടെ കഴിവുകളും ഒക്കെ നമ്മുടെ നാടിന് ആവശ്യമുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ എന്ത് ചെയ്യട്ടെ, ആ കുട്ടികൾ പോകുന്നു പല വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കണം, പോകുന്നു പുതിയ കുട്ടികളൊന്നും അവിടെ നിൽക്കുന്നേ ഇല്ല. അപ്പോ ആ ഒരു കോണ്ടാക്റ്റിൽ നമ്മുടെ ഓർമ്മകളെ വീണ്ടെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നല്ല ഓർമ്മകൾ, നമ്മുടെ നല്ല അനുഭവങ്ങൾ, നല്ല രാഷ്ട്രീയത്തെ, സത്യത്തെ വീണ്ടെടുക്കുന്ന ഒരു കൂട്ടായ്മയാവട്ടെ ഇത് എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം ഈ ഈ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മുടെ ഒരു പുതിയ സാമൂഹ്യ സംവിധാനം ഇല്ല. നമ്മുടെ നാട്ടിലൊരു പുതിയ സാമൂഹ്യ സംവിധാനമില്ല. അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ നാട്ടിലില്ല. സജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, സ്കൂൾ മാനേജർ ഫാത്തിമ മോഹനൻ എന്നിവർ മുഖ്യാതിഥികളായി. KICB ചീഫ് എഞ്ചിനീയറായി നിയമിതനായ VV ഹരിദാസ്, കൃഷിവകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജ്യോതി പി ബിന്ദു എന്നിവരെ ആദരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. KK ഇബ്രാഹിം, ദിനേശ്, NN സന്തോഷ്, അംബിക, അനിത നായർ, സജീവ് കുമാർ, ജോസ്, ഷീല ശിവൻ എന്നിവർ നേതൃത്വം നൽകി. ക്കാട് എവർറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള പൈനൂർ കുഴിക്കൽ കടവ് ജലോത്സവം സെപ്റ്റംബർ 5 നടക്കും. ജലോത്സവത്തിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. രാജൻ പൊറ്റേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ഓഫീസ് August 18 വൈകിട്ട് 5 ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വർക്കിംഗ് ചെയർമാനായി വാർഡംഗം PH ബാബു, ജനറൽ കൺവീനറായി KS ശ്രീരാജുവിനെയും കോർഡിനേറ്റർ ഷമീർ എലയിടത്ത്, ട്രഷറർ KS ഇൻഡോ എന്നിവരെയും തെരഞ്ഞെടുത്തു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ അത്താണി വെടിപ്പാറയിൽ വീടിനു മുൻപിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തിനശിച്ചു.
കുന്നുകുളം മരത്തംകോട് ബുള്ളറ്റ് ഇടിച്ച കാൽനട യാത്രക്കാരി ഉൾപ്പെടെ രണ്ട് പേർക്ക് പരിക്കേറ്റു. മധുരകം പൊക്ലായിൽ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന നാടോടി കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി സ്മാർട്ട് കൈപ്പമംഗലം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.